നമസ്കാരം. കീറിയിൽ പദ്ധതിയും അതിനോടുള്ള എതിർപ്പുകളും ഭരണ പ്രതിപക്ഷ പോരാട്ടത്തിലേക്ക് മാറുകയാണ്. ഇതിൽ വെട്ടിലാകുന്നത് ഉദ്യോഗസ്ഥരും. വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. യു ഡി എഫിന്റെ ശ്രമം പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ ദൗത്യം സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളം സംഘർഷത്തിലേക്ക് വീഴാൻ സാധ്യത ഏറെയാണ്. നഷ്ടപരിഹാര പാക്കേജും പ്രശ്നങ്ങളെ കുറയ്ക്കില്ല. കേരളയിലെ 5 ജില്ലകളിൽ സാമൂഹിക ആഘാത പഠനത്തിന്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. ഓരോ വീടുകളിലും എത്തി അവരുടെ സാമൂഹിക ജീവിത സാഹചര്യ നഷ്ടത്തിന്റെ തോത് എന്നിവയെല്ലാം കൃത്യമായി പരിശോധിക്കണം. പ്രതിഷേധമുള്ള സ്ഥലങ്ങളിൽ ആളറിയാതെ സർവേ പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. എന്നാൽ സാമൂഹിക ആഘാത പഠനത്തിൽ ജനങ്ങളെ നേരിട്ട് കാണണം. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധത്തിലാണ്. അതിനാൽ തന്നെ സർവേക്ക് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർ വലിയ പ്രതിസന്ധിയിലും. കേരളയിൽ പദ്ധതി ഒരു യുദ്ധമായി കാണുകയും പടം നയിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് ഇറങ്ങുകയും ചെയ്ത സ്ഥിതിക്ക് ജനകീയമായി ഇതിനെ നേരിടണമെന്നാണ് യു ഡി എഫിന്റെ തീരുമാനം. നഷ്ടപരിഹാരമായി നൽകുന്ന പണത്തിന്റെ കണക്ക് പെരുപ്പിച്ച് കാണിച്ച് പ്രതിഷേധങ്ങൾക്ക് തടയിടാനാണ് ശ്രമമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം. ഇതിനുവേണ്ടി ഓരോ പ്രദേശങ്ങളിലും വോളണ്ടിയർ സേനയെ രംഗത്തിറക്കാനും ആലോചിക്കുകയാണ്. ഇത് സംഘർഷങ്ങൾക്ക് വഴിവെക്കും. ജനങ്ങളുടെ മനസ്സുമാറ്റാൻ സി പി എമ്മും നേരിട്ടിറങ്ങുന്നുണ്ട്. ഭൂമിയും വീടും സ്ഥാപനങ്ങളും നഷ്ടമാകുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്ന് സി പി എം നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് മികച്ച നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ച് പദ്ധതിക്കെതിരെ എതിർപ്പിനെ ഇല്ലാതാക്കാനുള്ള പ്രക്രിയ മുഖ്യമന്ത്രി തുടങ്ങിവെച്ചത്. പദ്ധതി സംബന്ധിച്ച് പാർട്ടി ഘടകങ്ങളിൽ കൃത്യമായ വിശദീകരണം സി പി എം നൽകി. ലഘുലേഖ തയ്യാറാക്കി വീടുകളിൽ എത്തിച്ച് ബോധവൽക്കരണവും തുടങ്ങി. അതിനാൽ പ്രാദേശിക തലത്തിലടക്കമുള്ള എല്ലാ പാർട്ടി അംഗങ്ങളും ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ സജ്ജരാണ് എന്നാണ് സി പി എം കണക്കാക്കുന്നത്. നഷ്ടപരിഹാരം സംബന്ധിച്ചും വ്യക്തത വന്നു. ഇനി പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും നിരന്തരം ഇടപെട്ട് പദ്ധതിക്ക് അനുകൂലമായി മനസ്സ് മാറ്റാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തണമെന്നതാണ് സി പി എമ്മിന്റെ നിർദ്ദേശം. അതിനിടെ സിൽവർ ലൈനിൽ വിമർശനവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ രംഗത്തെത്തിയിരുന്നു. പദ്ധതി കേരളത്തെ രണ്ടായി വിഭജിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തന്നെ തെറ്റാണ് എന്നാണ് ശ്രീധരൻ പറഞ്ഞത്. സിൽവർ ലൈൻ ഭൂമിയിലൂടെ പോകുന്ന ഭാഗങ്ങളിലെല്ലാം ട്രാക്കിന്റെ ഇരുവശത്തും മനുഷ്യരും മൃഗങ്ങളും കുറുകെ കിടക്കാത്ത തരത്തിൽ ഭിത്തി നിർമ്മിക്കേണ്ടതായി വരും. അത് കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകും. വെള്ളമൊഴുകി പോകാനുള്ള സ്വാഭാവിക മാർഗങ്ങൾ തടസ്സപ്പെടും. സർക്കാർ ചെലവ് കുറച്ചു കാണിച്ച് എന്തിനാണ് വസ്തുതകൾ മറച്ചുവെക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ സാവകാശം വേണം. വൻകിട പദ്ധതികളുടെ ഡി പി ആർ പുറത്തുവിടില്ല എന്ന വാദം തെറ്റാണ്. താൻ തയ്യാറാക്കിയ പല പദ്ധതികളുടെയും ഡി പി ആർ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന കർശന നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും സർക്കാരും. സർവേക്കല്ലുകൾ പിഴുതെറിഞ്ഞതുകൊണ്ട് മാത്രം വികസനം തടസ്സപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും മനോഭാവം. എന്ത് വില കൊടുത്തും ഈ പ്രതിരോധത്തെ നേരിടാൻ തന്നെയാണ് യു ഡി എഫിന്റെയും തീരുമാനം.